ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യു ആൻഡ് മീ കിച്ചൺ പേരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഈ വ്ളോഗ് കുറച്ച് നീട്ടമുള്ള വ്ളോഗാണ് കേട്ടോ. ഞാനൊരു യാത്ര നടത്തി ഞങ്ങൾ ഫാമിലിയായിട്ട് എറണാകുളം എടപ്പള്ളിയിൽ നിന്നും തലശ്ശേരി വരെ. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാറിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇനിയുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി ഞങ്ങൾ തൊട്ട് അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ഒന്ന് കയറി കാണിക്കയെല്ലാം ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെയാണ് എറണാകുളത്തുള്ള നമ്മുടെ പ്രശസ്തമായ ലുലുമാളുള്ളത്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ലുലുമാള് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ നമ്മളങ്ങോട്ട്, ഞങ്ങളുടെ ഒരു അനിയൻ്റെ വീടുണ്ട്. അപ്പോൾ അനിയൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അപ്പോൾ അവരെയും കൂടെ കൂട്ടാനായിട്ട് ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് ആലുവ. എറണാകുളം കഴിഞ്ഞാൽ ആലുവ വഴിയാണ് നമുക്ക് തലശ്ശേരിക്ക് പോവുക. അങ്ങനെ അങ്ങോട്ട് പോകാം. അതല്ലെങ്കിൽ എടപ്പള്ളിയിൽ നിന്ന് എളുപ്പ വഴിയുണ്ട്. അപ്പോൾ ഈ അനിയനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ആലു വഴി പോണു. അപ്പോൾ ഈ എടപ്പള്ളി തന്നെയുള്ള ഒരു പ്രശസ്തമായ നമ്മളുടെ ഹിസ്റ്ററിയൊക്കെ ഉള്ള ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്. ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എടപ്പള്ളി തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് കണ്ട് നമുക്ക് ആലുവയിലെത്താം. വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ, അതേപോലെ തന്നെ എന്താ പറയുക, പലതരത്തിലും ഉള്ള കച്ചവടക്കാരും എല്ലാം ഉണ്ട്. ഇത് ബിസ്മി വളരെ വലിയ ഒരു ഷോറൂമാണ്. ഹോം അപ്ലയൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് ഇവിടെ കിളമശ്ശേരി എത്തി എച്ച് എം ടി റോഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് NAD എന്ന് കേട്ടല്ലേ, NADയുടെ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. NAD നമ്മളുടെ വെപ്പൺസൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാറിൻ്റെ ഷോറൂമാണ് ഈ കാണുന്നത്. നല്ല കപ്പലിൻ്റെ ഷേപ്പിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ റോഡ് മൊത്തം നിറയെ മരങ്ങളും ഒരുപാട് സ്ഥലവും വെറുതെ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതിരാവിലെ തന്നെയാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊന്നും ആയിട്ടില്ല. നല്ല ഒരു സുഖമുള്ള ഒരു യാത്രയാണ്. നമ്മളുടെ കാറിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള വ്യൂ കണ്ടാൽ തന്നെ അറിയാം, നിറയെ മഞ്ഞ് മൂടി ഒരു ഇരുണ്ട് മഴക്കാറും എല്ലാം ചേർന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ കാടുകളാണ് ഈ സൈഡിലൊക്കെ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ വെറുതെ കിടപ്പുണ്ട്. കുറേ സ്ഥലമൊക്കെ ഗവൺമെൻറ്റും പ്രൈവറ്റ് പാർട്ടീസും ഒക്കെ വന്നിങ്ങനെ ഓരോ തരത്തിലുള്ള ബിസിനസ്സുകൾ ഒക്കെ ചെയ്യുന്നതിനായിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കാണ് പ്രശസ്തമായ HMT കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അത് ഈ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എറണാകുളത്തെ പ്രശസ്തമായ മെഡിക്കൽ കോളേജ് ഉള്ളതും ഈ വഴിയാണ്. അപ്പോൾ നമുക്കിതെല്ലാം പോകുന്ന വഴിക്ക് കാണാം. ഇത് ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പോകാനുള്ള യാത്രയിലായതുകൊണ്ട് നിർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്തും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് പോകുന്നത്. രണ്ട് സൈഡിലേക്ക് മാറ്റി മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെയുള്ള ഓരോ കമ്പനികൾ, അങ്ങനെ പലതും നമ്മളുടെ ഈ രണ്ട് സൈഡിലും പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിലൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അത് NADയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമായിട്ടുള്ളതാണത്. അതിലൂടെ എപ്പോഴും ട്രെയിനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട്. എന്നാലും നമ്മളീ പോകുന്ന സ്ഥലത്ത് സൈഡിലൂടെ നമ്മൾ ആലുവ വഴി തലശ്ശേരി കണ്ണൂർ ആ സൈഡിലേക്കൊക്കെ പോകുന്ന റെയിൽവേ ട്രാക്കും ഈ വഴിക്ക് തന്നെ ഉള്ളതാണ്. ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് നമുക്ക്. ഇതൊക്കെ നെസ്റ്റ് എന്ന പേരുള്ള ഒരു കമ്പനിയാണിത്. IT കമ്പനികൾ ഒരുപാടൊക്കെ ഈ സൈഡിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇത് റെയിൽ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കം പോലെയുണ്ട്. അതിലാണ് നമ്മൾ അങ്ങോട്ട് കടക്കുന്നത്. NADയിലേക്ക് ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് കടക്കുന്നത് ഇതിലെ ആണ്. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് NADയുടെ ഏരിയയാണ്. അപ്പോൾ അവിടെയൊന്നും നമ്മളുടെ വണ്ടിയൊന്നും വിടില്ല. അങ്ങോട്ടൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവർ. നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് ഇതുവഴി വേണം റൈറ്റ് തിരിഞ്ഞ് പോകാൻ. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ഒരു വഴിയുണ്ട്. ലെഫ്റ്റിൽ നിന്ന് നേരെ പോയാലും കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തിരിഞ്ഞ്
പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ട ആർച്ച് NADയുടേതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഹിന്ദിക്കാർ തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ അതിരാവിലെ ആയതുകൊണ്ട് ഓരോരുത്തരും വന്ന് വിളിക്കുകയൊക്കെ ചെയ്യും ജോലിക്കല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് റെഡിയായിട്ട് രാവിലെ തന്നെ വന്ന് നിൽക്കും. ഇവിടെ എല്ലാം ബിസിനസ്സൊക്കെ ഏകദേശം ഉണർന്നു കഴിഞ്ഞു. നിറയെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ വീട് എത്തിക്കഴിഞ്ഞു. അവിടെ ചെന്ന് അനിയനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ മലപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. ഇവിടെ വണ്ടി താൽക്കാലികമായിട്ട് പാർക്ക് ചെയ്തു. നേരെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതനിയൻ്റെ മകനാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കയറി ഒന്നിരുന്ന് അവരെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ മലപ്പുറത്തേക്ക് പുറപ്പെടുകയാണ്. അവിടെ സിസ്റ്ററുടെ വീടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒരു ദിവസം നമുക്ക് തങ്ങിയിട്ട് പിറ്റേ ദിവസം തലശ്ശേരിക്ക് പോകാം. അപ്പോൾ ഇവിടെയുള്ള ചെടികളൊക്കെയാണ് ഈ കാണുന്നത്. വീട്ടുകാരൊക്കെ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ നിന്ന് നേരെ അനിയനെയും കൂട്ടി വീണ്ടും തിരിച്ചു ആലുവ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി. അതിലൂടെ റേറ്റ് എടുത്ത് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ ഉണർന്നു കഴിഞ്ഞു. കാരണം ചെറുകിട കച്ചവടക്കാരെല്ലാം ഇവിടെയൊക്കെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ചെറിയ കടകളിലേക്കൊക്കെ കൊണ്ടുപോകുക. ആലുവ മാർക്കറ്റിൽ വന്ന് കൊണ്ടുപോകും ഈ സൈഡിലുള്ളവർ. എറണാകുളം സൈഡിലേക്കുള്ളവർ എറണാകുളം മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര രാവിലെ തന്നെ എല്ലാവരും കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണർന്നിട്ടുണ്ടാവും. മാർക്കറ്റിലെത്തി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണമല്ലോ അതിനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ആലുവയിലെ പ്രശസ്തമായ മാർത്താണ്ഡവർമ്മ പാലം, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റൈറ്റ് സൈഡിലായിട്ടാണ് പ്രശസ്തമായ ശിവരാത്രി മണപ്പുറം, ആലുവ മണപ്പുറം ഉള്ളത്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ വച്ചിട്ടാണ് ബലികർമ്മങ്ങളൊക്കെ. ആലുവ ശിവക്ഷേത്രം എല്ലാവരും കേട്ട് കാണുമല്ലോ. പ്രശസ്തമായ ആലുവ മണപ്പുറമാണ്. അപ്പോൾ അതിനോട് ചേർന്നുള്ള പാലത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ ഞങ്ങൾ പറവൂരെത്തും. പറവൂർ വഴി കൊടുങ്ങല്ലൂർ വഴി അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. എളുപ്പ റൂട്ടാണത്. തൃശ്ശൂർ കടക്കാണ്ട് പോകാൻ പറ്റും. അതിനിടയ്ക്ക് ഒരുപാട് പാലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പാലങ്ങളും റോഡുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കടന്നാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആര്യാസ് എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറി. മോശമില്ലാത്ത ഒരു ഹോട്ടലായിരുന്നു അത്. കുഴപ്പമില്ലാത്ത ഫുഡെല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് എല്ലാവരും. നമുക്ക് അകത്തെ ഒന്ന് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരുവിധം നല്ല ഡിസ്റ്റൻസിലാണ് മേശയെല്ലാം ഇട്ടിരിക്കുന്നത്, ടേബിളെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഓർഡറൊക്കെ കൊടുക്കാം. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. രാവിലെ സമയത്താണെങ്കിലും ആളുകളുണ്ട്. ഞങ്ങൾ പോരാനായപ്പോഴേക്കും ഇതിലും കൂടുതൽ ആളായി. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒഴിഞ്ഞൊരു സ്ഥലം തന്നെ കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ കൊടുത്തു. മസാല ദോശ, പൂരി മസാല ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത്. അപ്പോൾ അതെല്ലാം വന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്.
നല്ല ഭംഗിയുള്ള സീനറികളല്ലേ, നല്ല ആകാശം തെളിഞ്ഞ നല്ല രസമുള്ള ആകാശം, വെയിലില്ലെങ്കിലും കാണാൻ നല്ല ഭംഗി. പിന്നെയും പുഴകളും എല്ലാം കടന്ന് പാലങ്ങളെല്ലാം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ഒരുപാട് പാടമൊക്കെ ഉണ്ട് കേട്ടോ, നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ആമ്പൽക്കുളമൊക്കെ കണ്ടിരുന്നു, പക്ഷേ നമ്മൾ വണ്ടിയിൽ യാത്രയിലായതുകൊണ്ട് കറക്റ്റായിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ വണ്ടി. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തുക, യാത്ര ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ സ്പീഡിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് നമുക്ക് റൂൾ അനുസരിച്ച് പോകാവുന്ന സ്പീഡിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെല്ലാം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്താണ് ഞങ്ങൾക്ക് പോകാനുള്ള ചെന്ന് ചേരേണ്ട വീടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഇടയ്ക്ക് ഒന്ന് നിർത്തിയതാണ്, നല്ലൊരു പുഴയെല്ലാം കണ്ടപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് ഒരുവിധം എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അടുത്ത് നിന്ന് ശ്രമിച്ചിട്ടുണ്ട് എടുക്കാനായിട്ട്, പക്ഷേ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമുക്ക്. അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഈ പുഴകളും വെള്ളവും എല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇടയ്ക്കെല്ലാം വ്ളോഗുകൾ കിട്ടുമ്പോൾ വ്ളോഗുകളായിട്ട് വരാം, അല്ലാത്തപ്പോൾ നമുക്ക് പതിവ് പോലെ പാചകങ്ങളുമായിട്ട് വരാം. അങ്ങനെ മാറി മാറി എല്ലാം വീഡിയോയിൽ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെയാണ് ആ പ്രതിമ ഉള്ളത്, പക്ഷേ കറക്റ്റായിട്ട് ആ ഇലകൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ച് വിഷമമുണ്ട്. അതാണ് അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. അതിനുശേഷം നാളെ വീണ്ടും നമ്മൾ യാത്ര പുറപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ ചെടികളെല്ലാം കണ്ട് വീടും ചുറ്റുവട്ടമൊക്കെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതെല്ലാം ഞാനിന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.